ഇരട്ട നരബലി നടന്ന ഇലന്തൂരിലെ വീട് ഇപ്പോൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രം പോലെയാണ് നാടിന്റെ നാനാ ഭാഗത്തു നിന്നും ആളുകൾ ആ ഇരട്ട നരബലി നടന്ന വീട് കാണാൻ വേണ്ടി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം നടന്ന ഒരാഴ്ച കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ആളുകളുടെ പ്രവാഹമാണ് ഒരു റിപ്പോർട്ട് केसिले രണ്ടാം പ്രതി ഭഗവത് സിംഗ് മൂന്നാം പ്രതി ലൈല എന്നിവരുടെ വീട്ടിലേക്ക് നേരിട്ടുള്ള പ്രവേശനം തടഞ്ഞിരിക്കുകയാണ് അതേസമയം തന്നെ സമീപ പ്രദേശങ്ങളിലെ പറമ്പുകളിലൂടെയൊക്കെ തന്നെ മൂന്ന് ഭാഗത്തെയും കാഴ്ചകൾ കാണാനുള്ള സൗകര്യമുണ്ട് താനും നാലുപാട് പോലീസിന്റെ സാന്നിധ്യം അടുത്തുള്ള വീട് നെടുങ്കലിംഗൽ ജോസ് തോമസിന്റേതാണ് വരുന്ന ആളുകൾക്കൊക്കെ തന്നെ വിവിധ മേഖലകളിൽ കൂടി കടന്ന് ആ ഈ വീടിന്റെ പരിസരങ്ങളൊക്കെ കാണാനുള്ള സൗകര്യം ജോസേട്ടൻ ഒരുക്കിയിട്ടുണ്ട് ഫാമിലിയായിട്ടാണ് വരുന്നത് ഒരാൾ പോയി ഒരു പ്രാവശ്യം പോയി വന്നിട്ട് ആൾക്ക് വീണ്ടും വീണ്ടും വന്ന് കാണാനുള്ള ആഗ്രഹം എന്താണ് ഇതിനകത്ത് അറിയില്ല വരുന്നവർക്ക് നമ്മുടെ പരിസരത്തൂടെ കടന്നു പോകാനും നമ്മുടെ മുറ്റത്തൂടെ കടന്നു പോകാനുള്ള സൗകര്യമുണ്ട് എല്ലാം ഒരുക്കി കൊടുത്തിട്ടുണ്ട് അവർ വന്ന് നിരാശയായി പോകണ്ട ഒരിക്കലും ഈ മതിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവർക്കിത് കാണാനുള്ള അവരുടെ ഈ കുഴി കുഴി കാണാനും മറ്റുള്ള കാര്യങ്ങൾ ഉള്ള രീതിയിലുള്ള ഞാനത് തുറന്നു കൊടുത്തിരിക്കുക ചേച്ചി ഇവിടെ അടുത്ത് ഉള്ള ആളാണോ എൻ്റെ മൂന്നാല് വീടിനപ്പുറമാണ് താമസിക്കുന്നത് കുടുംബാംഗങ്ങളുടെയൊക്കെ ഒരു ഫീൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഭയമാണ് സ്കൂൾ വിട്ടു വന്ന് ഇപ്പം പറയുന്നത് എന്നെ ബസ് ഇറങ്ങുന്നിടത്ത് വരണം വന്ന് എന്നെ കൊണ്ടുപോകണം അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല വല്ലാത്തൊരു ഭീതിയിലാണ് പിന്നെ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി ഞങ്ങൾ വാദമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും അങ്ങ് രീതിയിലൊന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ വലിയ പാടാണ് നമ്മളിതിനെക്കുറിച്ച് പിള്ളേർക്കൊക്കെ സംസാരിക്കത്തില്ല പിന്നെ വാർത്ത കേൾക്കുമ്പോഴും മൊബൈൽ എടുക്കുമ്പോഴും എല്ലാം ഇതുതന്നെ ആയതുകൊണ്ട് അവർക്ക് വലിയൊരു ഭീതി അവർക്കങ്ങ് ഞാൻ കായംകുളത്തുനിന്നാണ് വരുന്നത് ഇങ്ങനൊന്ന് അറിഞ്ഞ് രണ്ട് ദിവസം കൊണ്ട് ഇത് അറിഞ്ഞുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണമെന്നൊരു താല്പര്യം നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ് ഒന്ന് കാണണമെന്ന് താല്പര്യം തോന്നി അങ്ങനെ സ്ഥലം ഭാഗത്തോട്ട് പോയി നോക്കാനൊക്കില്ല പരിസരം ആ ഏരിയ ഒന്ന് കാണാമെന്ന് ഒരാഴ്ച കഴിഞ്ഞിരിക്കുക ആളുകളുടെ വരുന്നൊരു കുറവില്ല അല്ലേ ഇല്ല യാതൊരു കുറവില്ല കൂടിക്കൊണ്ടിരിക്കുക അന്യദേശത്തു നിന്ന് വരെ മലബാർ മലപ്പുറം ഈ ഓച്ചിറ കായംകുളം കായംകുളം മാവേലിക്കര ഈ സ്ഥലം വന്നു ഇങ്ങനെയുള്ള നമ്മുടെ ദുരാചാരം മനസ്സിലായിക്കൊണ്ട് ആൾക്കാർ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രഭാത സായാഹ്ന സവാരികൾ ശീലമാക്കിയ സമീപത്തെ ദേശക്കാരിൽ വലിയൊരു വിഭാഗവും ഇപ്പോൾ റൂട്ട് ഈ മേഖല വഴി വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്